മാജിക് അവൻ പവർഡ് ബൈ ക്വസ്റ്റ്യൻ ക്രമിലേക്ക് സ്വാഗതം. ചിക്കൻ കൊണ്ട് നമ്മൾ പല 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 വിഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, പല പല കാര്യങ്ങൾ. മാജിക് അവനിൽ തന്നെ എത്ര വ്യത്യസ്തമായ ചിക്കൻ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എങ്കിലും അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ഇനിയും ഇനിയും നമുക്ക് ചിക്കൻ കൊണ്ട് വെറൈറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചിക്കൻ മാത്രമല്ല, ഏത് തരം വിഭവങ്ങളാണെങ്കിലും, ഇപ്പോൾ ചിക്കൻ, മട്ടൺ, ഫിഷ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഭാവന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്ന ചേരുവകളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ അതിൻ്റെ കോമ്പിനേഷൻസ്, അത് ഏതൊക്കെ എന്തിനോടൊക്കെ നന്നായിട്ട് ചേർന്ന് പോകും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ വളരെ നാടനായിട്ടുള്ള നമ്മൾ വീട്ടിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ ചെറിയ മാറ്റങ്ങളോടുകൂടി ഒന്ന് രണ്ട് വിഭവം, അതായത് ഒന്ന് രണ്ട് ചേരുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചേരുവകൾ മാറ്റിയിട്ട് ഒന്ന് രണ്ട് പുതിയ ചേരുവകൾ അതിലേക്ക് ഉൾക്കൊള്ളിച്ച് ഉണ്ടാക്കിയാൽ അത് മറ്റൊരു വിഭവമായി മാറുന്നു. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലും പറ്റിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നും നമ്മൾ ചിക്കൻ്റെ ഒരു വിഭവമാണ് ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ, ഒരിക്കലും മടുക്കാത്തൊരു കാര്യമാണ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മളുടെ ചിക്കൻ വളരെ നാടനായിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കാം അല്ലേ. പലതരം ഫ്രൈ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വ്യത്യസ്തമായ മറ്റൊരു ചിക്കൻ ഫ്രൈ. ഇതിൻ്റെ പേര് ചിക്കൻ റെഡ് ചില്ലി ഫ്രൈ. റെഡ് ചില്ലി ഫ്രൈ എന്ന് പറയുമ്പോൾ എന്താ, നല്ല വറ്റൽ മുളക് പൊടിയല്ല അരച്ച് ചേർത്ത് നമ്മളൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിരിക്കും, പക്ഷേ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ ചിക്കൻ റെഡ് ചില്ലി ഫ്രൈ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 12 കഷ്ണങ്ങളായി മുറിച്ചത്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: മറ്റൻ മുളക് 20 എണ്ണം, ചെറിയ ഉള്ളി 10 എണ്ണം, വെളുത്തുള്ളി 10 വലിയ അരി, വിനാഗിരി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന് വെളിച്ചെണ്ണ 1/2 കപ്പ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡ് ചില്ലി ഫ്രൈക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കോഴി എന്ന് പറയുമ്പോൾ 1/2 കിലോയുടെ കോഴി എടുത്തിട്ട് വലിയ പീസസായിട്ട്, അതായത് 12 പീസായിട്ട് മുറിക്കുക. ഒരു ലെഗ് പീസ് ഇങ്ങനെ തന്നെ കിട്ടുന്ന രീതിയിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വരയിൽ പീസസിനൊന്ന് വരയണം. അപ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ബ്രസ് പീസും എല്ലാം ഇങ്ങനെ ഒന്ന് വരഞ്ഞ് വയ്ക്കും. അപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് ഉള്ളിലേക്ക് കയറും. എല്ലാ പീസും നമുക്കൊന്ന് വരയാം. കഷ്ണങ്ങൾ ഞാനൊന്ന് വരഞ്ഞ് റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വരഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി വേണ്ടത് മസാലയുടെ അരപ്പാണ്. അരപ്പെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വറ്റൽ മുളക് 1/20 എണ്ണം, പിന്നെ എന്താ വേണ്ടത്, 10 ചെറിയ ഉള്ളി കൊച്ചുള്ളി, പിന്നെ 10 അല്ലി വെളുത്തുള്ളി. ഇത് ചൈന വെളുത്തുള്ളിയാണ്, നാടനാണെങ്കിലും നല്ലതാണ്. എന്തായാലും ഒരു കുടം വെളുത്തുള്ളി, അതെയല്ലോ, ഒരു ഫുൾ പോട്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി, പല സൈസിൽ കിട്ടും. എന്തായാലും വലിപ്പം ഉള്ളതാണെങ്കിൽ 10-15 എണ്ണം വരെ ആകാം. പിന്നെ വറ്റൽ മുളക് എന്ന് പറഞ്ഞാൽ ഇത് പിരിയൻ മുളകാണ്, ശരിക്കും ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആവും, അരച്ചെടുക്കാൻ കുറച്ചുകൂടി ഇച്ചിരികൂടി ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും. പിന്നെ ഇച്ചിരി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അപ്പോൾ അതിനോടൊപ്പം കുറച്ച് വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. അപ്പം ഈ വറ്റൽ മുളക് അരച്ചെടുക്കാം, അതിൻ്റെ ഞെട്ടെല്ലാം മാറ്റി കുതിർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഞെട്ട് മാറ്റാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ട് അതിനോടൊപ്പം നമ്മൾ ഈ ചെറിയ ഉള്ളിയും പിന്നെന്താ വെളുത്തുള്ളി, ഞാൻ വെള്ളത്തിൻ്റെ മണ്ണിൽ ഇട്ട് കാണിക്കുന്നതേ ഉള്ളൂ, ഇത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ചെയ്യാവുള്ളൂ. പിന്നെ ഈ വെള്ളം ഊറ്റി മാറ്റണം, വെള്ളത്തിൽ ഇച്ചിരി നേരം കുതിർത്തിട്ടാണ് ഇത് അരയ്ക്കേണ്ടത്. പിന്നെ ഇതിനോടൊപ്പം ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വിനീഗർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് അരച്ച് ഒരു കുഴമ്പ് പാകത്തിൽ എടുക്കണം. പേസ്റ്റ് പോലെ അരകല്ലിലൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, പക്ഷേ ഇപ്പോൾ ഇവിടെ അരകല്ല. അപ്പോൾ നമ്മൾ മിക്സി ഉപയോഗിച്ചാണെങ്കിലും കുഴപ്പമില്ല, മിക്സിയിൽ ചെറിയ ബൗൾ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി വിനീഗർ ഒഴിച്ചു കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ. പിന്നെ പോരാത്ത അതുകൊണ്ട് മതിയാവില്ലല്ലോ, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച ആ ഒരു അരപ്പോടുകൂടി ആ മിക്സി ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ചേർത്ത് എടുക്കുക. ഇതാണ് നമ്മളുടെ റെഡ് ചില്ലി പേസ്റ്റാണ്, ഒരു മസാലയാണ്. ഇത് റെഡിയാണ്, നമ്മളുടെ ചിക്കനും റെഡിയാണ്. അപ്പോൾ നമ്മൾ
നമ്മളുടെ മസാല പേസ്റ്റ് റെഡിയാണ്, റെഡ് ചില്ലി പേസ്റ്റ്, പിന്നെ ചിക്കൻ്റെ പീസസും. അപ്പോൾ ഇനി ചിക്കൻ്റെ പീസ് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. ഞാനിത് വലിയ പീസസായിട്ട് മുറിച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ രീതിയിലോ ആകാം, ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ ആവശ്യത്തിനല്ലേ. നമ്മളുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യാലോ, അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും അല്ല. ഒരു കാര്യം എന്തും നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റത്തോടു കൂടി ചെയ്യാം. ഇനി ഈ റെഡ് ചില്ലി മസാല പേസ്റ്റ്, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗരം മസാലയുടെ ഒരു കാര്യം ഇതിൽ ചേർത്തിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പത്ത് കഷ്ണം ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ വരിമുളക്, ഉപ്പുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വിനാഗിരി. ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പീസസിൽ. നമ്മൾ മീനിനെ കരപ്പ് പുരട്ടുന്ന പോലെ മീൻ വറുക്കാൻ നമ്മൾ തേച്ച് പിടിപ്പിക്കില്ലേ, അതുപോലെ ചെയ്യാം. വിനീഗറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരായാലും കുഴപ്പമില്ല. എല്ലാ പീസസിലും നല്ല രീതിയിൽ മസാല പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ പൊതിഞ്ഞു കഴിക്കും. ഇനി ഇത് മാറ്റിവെക്കുക. അപ്പോൾ ഇത് കുറേ നേരം മാറിനേറ്റ് ചെയ്താണ് ഇതിൻ്റെ സ്വാദം. പറ്റുമെങ്കിൽ ഓവർ നൈറ്റ് മാറിനേഷൻ, അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ പുരട്ടി ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ മസാല പുരട്ടി വയ്ക്കുക, ഉച്ച കഴിഞ്ഞ് ഫ്രൈ ചെയ്യുക. രാത്രത്തേക്കാണെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് മസാല പുരട്ടി വെച്ചിട്ട് രാത്രി എടുത്താലും മതിയാവും. എന്തായാലും ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാറിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് മാറ്റിവെക്കാം, നന്നായിട്ടൊന്ന് പിടിച്ചു തരട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ റെഡ് ചില്ലി ഫ്രൈ തയ്യാറാക്കും. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം അരപ്പിലിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് കുറേ നേരമായി. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ച് മാറിനേറ്റഡായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട്, ഒരു പരന്ന ഒരു ഫ്രൈ പാനാണ് ഏറ്റവും നല്ലത്, കുറച്ച് പരന്നൊരു പാത്രം. കാര്യം നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, വറുത്ത് കോരുകയല്ല. ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞാൽ വറുത്ത് കോരുന്നു, പപ്പടം കാച്ചുന്ന പോലെ, അങ്ങനെയല്ല. നമ്മൾ മീനൊക്കെ ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചോട്ട് വറുക്കില്ല, അതുപോലെയാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്, വറുക്കണം. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ഒരുപാട് വേണ്ട, കുറച്ച് എണ്ണ. നല്ല ചൂടായി കഴിഞ്ഞിട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ഇങ്ങനെ അരപ്പിൽ പൊതിഞ്ഞിരിക്കുന്നത് അരപ്പോടുകൂടി ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് ഇങ്ങനെ നിരത്തിയെടുക്കാം. ചെറിയ തീയിൽ കിടന്ന് ഇത് പാകത്തിന് വെന്ത ഒരു സൈഡ് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിടാം. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് സൈഡും പാകത്തിന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടച്ചിടുന്നതുകൊണ്ട് ആവി കൊണ്ട് അകത്ത് ഉള്ളു നന്നായിട്ട് വേകുകയും ചെയ്യും. കുറച്ച് സാവകാശമാണിത്, ഒരു സ്ലോ ഫ്രൈയിങ് പ്രോസസ്സിലൂടെയാണിത് വറുത്തെടുക്കേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ചൂടാക്കി വറുത്തെടുക്കുകയല്ല വേണ്ട, അപ്പോൾ കരിഞ്ഞു പോകും. അത് വേണ്ട, വളരെ കുറച്ച് സമയം കൊടുത്ത് അത് വളരെ സാവധാനം അത് മൂത്ത് വെന്ത പാകത്തിനായി കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊരു സൈഡ് പാകത്തിന് മൂത്ത് വരണം. ഇപ്പോൾ ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. മൂത്ത് തുടങ്ങി, സൈഡ് മൂത്ത് തുടങ്ങി. അപ്പോൾ തിരിച്ചിട്ടു. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി അതുപോലെ തന്നെ ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ
പീസസ് ആദ്യം നമ്മളിട്ട പീസസ് എല്ലാം വറുത്ത് ഞാൻ മാറ്റി, പിന്നെ രണ്ടാമത് ബാക്കി ഇരുന്നതും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഒരു നാടൻ സ്വാദിൽ റെഡി, പാകത്തിനെല്ലാം വെന്തിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് സോഫ്റ്റായിട്ട്. ഇനി ഇതിലെന്തെങ്കിലും അടുപ്പൊക്കെ ഇങ്ങനെ മൂത്തിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിങ്ങനെ മാറ്റാം. എണ്ണ ബാക്കിയിട്ട് അപ്പം നമ്മളിതെല്ലാം കൂടി ചേർത്ത് ഒരു അരക്കപ്പ് എണ്ണയിലാണ് കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തത്. പിന്നെ ഇതേ ഇതിലേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ബാക്കി കുറച്ച് അരപ്പ് ഈ പാത്രത്തിലുണ്ട്. ഒരു രണ്ട് സവാള ഖനം കുറച്ച് റൗണ്ട് പീസസോ അല്ലെങ്കിൽ നീളത്തിലുള്ള പീസസോ ആയിട്ട് മുറിക്കുക. എന്നിട്ട് ആ അരപ്പിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിതേ എണ്ണയിലിട്ട് വറുക്കും. വഴട്ടി ഒരു ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളുടെ ചിക്കൻ്റെ മുകളിലായിട്ടിട്ട് അത് പുരണ്ട രീതിയിലാക്കും. അന്നേരം അത് ആ ചിക്കൻ ഫ്രൈഡ് കൂടെ ഈ ഫ്രൈഡ് ഒണിയൻ ഫ്രൈഡ് എന്നൊക്കെ അങ്ങനെ കരുതരിപ്പായിട്ടല്ല വറുക്കുന്നത്, പിന്നെ വഴറ്റി എടുക്കുന്നൊരു രീതി. ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ പീസസ് എല്ലാം ഞാൻ വിളമ്പ് പാത്രത്തിലേക്ക് അടുക്കി വെച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ ടോപ്പിംഗ് പോലെയാണ് നമ്മളുടെ ഈ ഉള്ളി മസാല ഇടുന്നത്. അപ്പോൾ ബാക്കി ഇരുന്ന മുളക് അതിൻ്റെ മുളക് പേസ്റ്റിലേക്ക് അരപ്പിലേക്ക് നമ്മളിപ്പോൾ രണ്ട് സവാളയാണ്, വട്ടത്തിന് കനം കുറച്ച് അല്ലെങ്കിൽ നീളത്തിന് കനം കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള എണ്ണയിലിട്ടാണ് വഴറ്റുന്നത്. അപ്പോൾ ഒരു ചെറിയ കരികരിപ്പൊക്കെ വേണം. നന്നായിട്ട് ഉള്ളി ഒരുപാട് ഓവർ ഫ്രൈ ആയി പോകരുത്. അതേസമയം ആ മസാലയുടെ ഒക്കെ പച്ചച്ചു മാറി മസാല ഒന്ന് മൂക്കണം. ഇപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ആ മുളകിൻ്റെ മസാല എല്ലാം മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ രണ്ട് സവാളയാണ് എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സവാളയിലും ഇങ്ങനെ വഴറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു ഷാലോ ഫ്രൈ മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു തവ ഗ്രില്ല് പോലെയൊക്കെ എന്ന് പറയാം, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് അവസാനത്തെ ആ ഒരു ഉള്ളി അതിലിട്ട് വറുത്ത് നമ്മൾ അതിൻ്റെ മണ്ണിൽ വഴറ്റിയിടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ ഈ ചിക്കൻ്റെ പീസസും അതിനോടൊപ്പം ആ വറുത്ത അല്ലെങ്കിൽ വഴറ്റിയെടുത്ത ഉള്ളി ഇച്ചിരിയെങ്കിലും എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പറഞ്ഞറിയിക്കാൻ വേണ്ടാത്ത സ്വാദായിരിക്കും. എന്തായാലും ഇത് വളരെ സ്വാദാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പറാട്ടാസ് അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. ബ്രെഡിൻ്റെ കൂടെയും നല്ലതായിരിക്കും. എന്തായാലും ഇത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇച്ചിരി ക്ഷമ വേണം, കാര്യം വളരെ സ്ലോ കുക്കിങ്ങാണ്, സ്ലോ ഫയറിൽ. അതല്ല പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടിയിട്ട് ചെയ്താൽ കരിഞ്ഞു പോകും. അപ്പോൾ അരപ്പൊന്നും കരിയാതെ തന്നെ നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചിരിക്കുന്ന രീതി, അതേസമയം ചിക്കൻ്റെ പീസസ് നന്നായിട്ട് വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാത്രം അടച്ചിട്ട് കുറേ നേരം വറുക്കുക. അത് കഴിഞ്ഞ് അടപ്പ് മാറ്റിയിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ സ്പൂണോ തവിയോ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരപ്പിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മൂത്ത് കിട്ടാനായിട്ട്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാരിനേഷൻ്റെ ഭാഗമാണ്. മസാല പുരട്ടിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും പിടിക്കാനായിട്ട് സമയം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ക്രസ്റ്റൻ കമ്മിൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ക്രസ്റ്റൻ കമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്രിസ്പി പൊട്ടറ്റോ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ക്രിസ്പി പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. പിന്നെ അതിങ്ങനെ ഈ ഒരു ക്രസ്റ്റൻ കമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സിൻ്റെ കോട്ടിങ്ങോടുകൂടി വറുത്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇതിനുവേണ്ടി ചെയ്തത് നോക്കാം. ഉരുളക്കിഴങ്ങ് 3 എണ്ണം ഖനം കുറഞ്ഞ് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്. ക്രസ്റ്റൻ കമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് 1 പാക്കറ്റ്. എണ്ണ വറുക്കാൻ ആവശ്യമായത്. ഐസ് വാട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്കിനി ക്രസ്റ്റൻ കമ്മിൻ്റെ ക്രിസ്പി പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ക്രസ്റ്റൻ കമ്മിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിപ്സ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ നീളത്തിന് കനം കുറച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് പൊട്ടറ്റോ ആവശ്യാനുസരണം
ഇതിപ്പോൾ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രസ്റ്റൻ ക്രമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ഒരു പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് ഐസ് വാട്ടറാണ്, നല്ല ചിൽഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളം. കുറച്ച് ഐസ് വാട്ടറിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ചിൽഡായിട്ട് വരും. അപ്പോൾ അതിലേക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ പൊട്ടറ്റോയുടെ പീസ് ഐസ് വാട്ടറിൽ മുക്കി ഈ ക്രസ്റ്റൻ ക്രമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സിലൊന്ന് റോൾ ചെയ്യണം. എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ഒന്നുകൂടിയോ രണ്ട് പ്രാവശ്യം കൂടിയോ ഒക്കെ ആവർത്തിക്കാം. ഐസ് വാട്ടറിൽ മുക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരും. എന്നിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇങ്ങനെ എല്ലാ പൊട്ടറ്റോ പീസസും ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ ഐസ് വാട്ടറിൽ എന്നിട്ട് വീണ്ടും ഐസ് വാട്ടറിൽ ഒരു പ്രാവശ്യം കൂടി ഡിപ്പ് ചെയ്യുക. ഇട്ട് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ കോട്ടിംഗ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ പാക്കറ്റിലുണ്ടായിരുന്ന ക്രിസ്പി വെജിറ്റബിൾ മിക്സിൻ്റെ പകുതി മാത്രമേ ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന കൂടി രണ്ടാമത് തട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കുന്നുണ്ട്. ആ പ്ലേറ്റിൽ ടോട്ടലായിട്ട് മുഴുവൻ പൊടിയും കൂടി ഇട്ടാൽ ചിലപ്പോൾ കുറച്ച് വേസ്റ്റായി പോകുമല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ ഒരു സൈഡിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അതായത് ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ക്രസ്റ്റൻ ക്രമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സിൽ കോട്ട് ചെയ്ത ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റിക്സ്, അപ്പോൾ ഫിംഗർ ചിപ്സ് പോലെ അതുപോലെ വറുത്ത് പോലെ. അപ്പോൾ എന്തായാലും ബാക്കിയിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്സ് എല്ലാം തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് പാദത്തിന് ക്രിസ്പി ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വരും മൂത്ത് പാദത്തിന്. അപ്പോൾ ആ സമയം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ക്രിസ്പി പൊട്ടറ്റോ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റുന്നു. ക്രസ്റ്റൻ ക്രമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പൊട്ടറ്റോ അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ശരിയാക്കിയത്. ആദ്യം ഐസ് വാട്ടറിൽ മുക്കുക, പിന്നെ അതിന് ക്രസ്റ്റൻ ക്രമ്മിൻ്റെ ക്രിസ്പി വെജിറ്റബിൾ മിക്സിൽ ഒന്ന് റോൾ ചെയ്യുക, വീണ്ടും ഐസ് വാട്ടറിൽ മുക്കുക, വീണ്ടും റോൾ ചെയ്യുക, അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്നിച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടും വൺ ബൈ വൺ ആയിട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കോട്ടിങ് ശരിയായി വരും. എല്ലാം ഒന്ന് കോട്ടി ചെയ്ത് വെച്ചിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് കരികരിപ്പായി വറുത്ത് വരും. നല്ല കെച്ചപ്പിൻ്റെ കൂടെയോ നല്ലൊരു സോസിൻ്റെ ടൊമാറ്റോ ചില്ലി സോസിൻ്റെ കൂടെ ഒക്കെ, അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കാര്യമായി. അല്ലെങ്കിൽ മയോണൈസ് വെച്ചിട്ടൊരു ഡിപ്പുണ്ടാക്കി അങ്ങനെ കഴിക്കാം. എന്തായാലും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച വളരെ നാടനായിട്ടുള്ള വ്യത്യസ്തമായൊരു ചിക്കൻ ഫ്രൈ ആയിരുന്നു ചിക്കൻ നമ്മൾ റെഡ് ചില്ലി ഫ്രൈ. അതിങ്ങനെ കുറച്ച് സമയമെടുത്ത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് തയ്യാറാക്കിയെടുത്തു. അപ്പം നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ കാര്യമാണ്. രണ്ടാമത് കാണിച്ചത് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്ന ക്രിസ്റ്റൻ ക്രമ്മിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ട് വെജിറ്റബിൾ ക്രിസ്പി വെജിറ്റബിൾ മിക്സ് ഉപയോഗിച്ച് ചെയ്ത് പൊട്ടറ്റോ ഫ്രൈ ആണ്. എന്തായാലും രണ്ട് ദിവസം കൂടി പരീക്ഷിക്കും.